ഇവിടുന്ന് ആൾക്കാരോട് പോകാൻ വേണ്ടി പറയാണ്. ഹലോ അസ്സലാമു അലൈക്കും. ഷിയാബ്കയുടെ യാത്രയുടെ 73-ാമത്തെ ദിവസം ഇന്ന് നമ്മൾ രാവിലെ തന്നെ 6:40 നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ മുന്നായിട്ടുള്ളത് 25 കിലോമീറ്റർ ആണ് നമ്മൾ യാത്ര ഉള്ളത് കേട്ടോ. ഷിയാബ്ക വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 73 ദിവസമായി. ഓഗസ്റ്റ് 13 ഇന്ന്. അപ്പം ഇൻഷാല്ലാ നമുക്ക് യാത്രയിലേക്ക് പോകാം. അജ്മീർ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട്, രാജസ്ഥാനിലെ അജ്മീർ ഡിസ്ട്രിക്റ്റിൽ കയറിയിട്ടുണ്ട്. ഷിയാബ്ക വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 2000 സംതിങ് കിലോമീറ്ററുകൾ ഷിയാബ്ക കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി വാഗാ ബോർഡറിലേക്ക് ഏകദേശം 800 സംതിങ് കിലോമീറ്ററുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വാഗാ ബോർഡറിലേക്ക്. അപ്പം ഇൻഷാല്ലാ ഏകദേശം ഏറി വന്നാൽ 1 മാസം കൂടി ഉണ്ടാവുകയുള്ളൂ ഷിയാബ്ക ഇന്ത്യയിൽ. അത് കഴിഞ്ഞാൽ ഷിയാബ്ക പാകിസ്ഥാനിലേക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ദുആ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വിജയനഗറിൽ നിന്ന് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6:40 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഈ ഒരു സമയത്ത് തന്നെ നല്ല ക്രൗഡ് ഉണ്ട്. പോലീസുകാരുടെ സപ്പോർട്ടും നമുക്കുണ്ട് കേട്ടോ. അൽഹംദുലില്ല. ഇനി ഇന്നത്തെ നമ്മളെ നെക്സ്റ്റ് സ്റ്റേയിലേക്കുള്ള കിലോമീറ്റർ ഏകദേശം 25 കിലോമീറ്റർ ആണ് നമ്മളെ നെക്സ്റ്റ് സ്റ്റേയിലേക്കുള്ള കിലോമീറ്റർ. അങ്ങനെ വിജയനഗറിൽ നിന്ന് നമ്മളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അജ്മീർ ഡിസ്ട്രിക്റ്റ് നമ്മൾ കയറിയിട്ട്, രാജസ്ഥാനിലെ അജ്മീർ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ കയറി. ഇനി അജ്മീർ ദർഗയിലേക്ക് ഏകദേശം 90 സംതിങ് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. ഹജ മൊയിനുദ്ദീൻ ചിസ്തിൽ അജ്മീരിയുടെ അടുത്തേക്ക് കേട്ടോ പോകാൻ സാധ്യത വളരെ കുറവാണ്. അജ്മീറിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രൗഡ് ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുവരെ പ്ലാനിങ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് നമ്മളെ രാവിലത്തെ സ്റ്റാർട്ടിങ്. ലേസം ലേറ്റായിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇറങ്ങാനായിട്ട്. 73 ദിവസമാണ് അൽഹംദുലില്ല. ഇനി വെറും വാഗാ ബോർഡറിലേക്ക് വെറും 800 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. കറക്റ്റ് അറിയില്ല, എന്നാലും ഏകദേശം അത്രയേ ഉള്ളൂ. സൈഡിൽ നിന്ന് എല്ലാവരും പ്രായം ചെയ്ത തന്നെ ഉള്ള ആൾക്കാർ സലാം പറയുന്നുണ്ട്. ഫസ്റ്റ് ബ്രിഡ്ജ് ആട്ടോ. നമ്മൾ ഈ ഒരു ബൈക്ക് പോകുമ്പോൾ ഒരുപാട് ബ്രിഡ്ജുകളുണ്ട്, അതിൽ ഫസ്റ്റ് ബ്രിഡ്ജാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളിലെ ആൾക്കാരിങ്ങനെ നിൽക്കുക, വരിക്ക് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ പോലീസുകാരെ സപ്പോർട്ട് നമുക്കുള്ളതിനെ കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. മറ്റേ നമുക്ക് ഈ ഒരു സമയത്ത് പോലും നടക്കാൻ കഴിയില്ല. കൂടുതലും ക്രൗഡ് ഉണ്ടാവാറുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് ക്രൗഡൊക്കെ കൂടുതലുണ്ടാവാറുള്ളത്. ഏകദേശം 1 ബസ്സിനും 2 ജീപ്പും 3 ജീപ്പും പോലീസുകാർ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു പഞ്ചാബി ടെമ്പിളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. രാജസ്ഥാനിൽ ഒരുപാട് പഞ്ചാബികളുണ്ട്. ഇന്നലെ നമുക്ക് രാവിലത്തെ സ്റ്റേ തന്നത് ഒരു പഞ്ചാബിയുടെ വീട്ടിലാണ്, ഒരു പഞ്ചാബി ഫാമിലിയുടെ വീട്ടിലാണ്. അവർ നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായി അൽഹംദുലില്ല. അല്ല, ഈ ട്രക്കുകളുള്ള ഡ്രൈവർമാരൊക്കെ ഇവിടെ നിർത്തി ഇങ്ങനെ നോക്കൂ കേട്ടോ. വേൾഡ് വൈഡായിട്ട് തന്നെ ഷിയാബ്കയുടെ യാത്ര അറിഞ്ഞതുകൊണ്ട്
പോകുന്നവർക്ക് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഷിയാബ് കേ ശ്രദ്ധിക്കുന്നുണ്ട്. ശാന്തമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരൊക്കെ എന്താ പറയുക ഒരു അഗ്രസീവ് വേണ്ടി വരിക. നല്ല സ്നേഹം കൊണ്ടാണ് കേട്ടോ ഒരു നമ്മൾ എന്താ പറയുക ഒരു 100% വെച്ച് നോക്കാൻ അവർക്ക് 200% അവരെ റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്തും കാരണമൊക്കെയാണ് ഇപ്പോൾ ഷിയാബിനെ ഇത്ര വലുതാക്കാനുള്ള കാരണം. സാറ വണ്ടി തട്ടോ ബാക്കിലും പുറകിലൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ വണ്ടിയിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യാം. ഇത് കണ്ട നിങ്ങൾ ഷിയാബ് കേ ഇങ്ങനെ ഓരോ ആൾക്കാർ സംസം വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഹജ്ജ് മാസം കഴിഞ്ഞതാണല്ലോ, അപ്പോൾ എല്ലാവരുടെ കൈമിൽ ഹജ്ജിന് പോയി വന്ന ആൾക്കാരുടെ കൈമിലൊക്കെ ഇങ്ങനെ സംസം വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഈ ട്രക്കുകളിലൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ട്രക്കൊക്കെ നിർത്തി ഷിയാബ് കേ നോക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കുറേ പോലീസുകാരൊക്കെ ടയേർഡായിട്ടുണ്ട് കണ്ടോ. ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നത് കണ്ടോ നിങ്ങൾ ഉള്ളിൽ നിന്നുള്ള ഒരു ഫോറസ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കാലം സാക്ഷിയാക്കിക്കൊണ്ട് ഷിയാബ് കേ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ല, നിങ്ങളെല്ലാവരുടെ ദുആയിലും ഷിയാബ് കേയും നമ്മയൊക്കെ ഉൾപ്പെടുത്തണം. ഷിയാബ് കേ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഫ്ലവർ ഇട്ട് സ്വീകരിക്കണം കേട്ടോ. അപ്പോൾ മേലേക്ക് എറിയണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് കണ്ണിലൊക്കെ കൊണ്ടുകഴിഞ്ഞാലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് യാത്രക്കൊക്കെ. എന്താ പ്രായമേറിയ ഒരു ഉപ്പ അത് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ചെറുതായിട്ട് മഴ കാണുന്നുണ്ട് കേട്ടോ. ഒന്നിലേക്കും ഒരു ബുദ്ധിമുട്ടും ചെയ്യാതെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഇതിൻ്റെ ഇടയിലൊക്കെ കേട്ടോ, ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സലാം പറഞ്ഞാൽ മാത്രം മതി. ഏ ബസ് നിന്നൊക്കെ ആൾക്കാരൊക്കെ നോക്കുന്നത് നോക്ക്. ഷിയാബ് കേയുടെ കൂടെ ഗൺമാനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കി കണ്ട ഗൺമാനൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഷിയാബ് കേ കൂടെ രണ്ട് ഫ്ലാഗ് ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ പുറകിൽ നടക്കുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ല, നോയ്സ് നല്ല കൂടുതലായിരിക്കും ഇവരെ ശബ്ദം കാരണം. പോകുന്ന വയലൊക്കെ ഫ്ലവർ ഇട്ട് ഷിയാബ് കേ സ്വീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന കണ്ട ആൾക്കാർ അവർ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പുറത്തൊക്കെ കുറേ ആൾക്കാർ വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇവിടെ കണ്ട ഇവരൊക്കെ ഇവിടെ വെള്ളം കൊടുക്കുന്നത് കണ്ട നല്ല എന്തോ ഇച്ചിരി ഒരു റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട്. ഇതായിട്ട് ഇപ്പോൾ മഴ കാര്യങ്ങൾ പെയ്യുന്നുണ്ട്, ബാരിഷ് വന്നിട്ടുണ്ട്. ബാരിഷ് ഇരിക്കുകയും ഇവരാണ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അൽഹംദുലില്ല, ബിഗ് സല്യൂട്ട് ഓഫ് അജ്മീർ പോലീസ് രാജസ്ഥാൻ.
ഇവിടെ നമുക്ക് വലിയ എന്താ പറയുക ചോളത്തിൻ്റെ പാടാണ് ഇട്ട കാണുന്നത്. പിന്നെ നോക്കി ഇത് ചെമ്മരിയാടാണോ, ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് നമ്മളെ നാട്ടിലെ ആടിൻ്റെ മാതിരിയല്ല വേറെ തന്നെ ഒരു ശൈലി ഉണ്ട് കേട്ടോ. കളറൊക്കെ ചെമ്മരിയാടിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ചെമ്മരിയാട് തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ തൊലിയൊന്നും കാണുന്നില്ല, തൊലിയൊക്കെ അവർ എടുത്തതാണെന്ന് കണ്ടിട്ട് തോന്നുന്നു കേട്ടോ. ചെറിയ മക്കളൊക്കെ നോക്കി ഹായ് അസ്സലാമു അലൈക്കും. ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോകാനും ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാനും വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഷിയാബ്ക്ക് ഇനി പുണ്യ എന്താ പറയുക നമ്മളെ ബോർഡറിലേക്കായിട്ട് ഏകദേശം 700 something kilometers മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഇവിടുന്ന് നാരിൽക്ക പാനി നമ്മളെ ഇളനീർ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇളനീർ നമ്മുടെ മുസ്താക്കാജി ഹാജിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യും. ഷിയാബ്ക്ക് കാണാനായിട്ട് പിഞ്ചു മക്കൾ നോക്കി ഫ്ലാഗൊക്കെ ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ പിടിച്ചെടുക്കുന്നു. നമ്മൾ പോകുന്ന ഓരോ ഏരിയകൾ നോക്കും നിങ്ങൾ. സ്ട്രൈറ്റ് ഒരു റെയിൽവേ ട്രാക്ക് നമ്മൾ കാണാനായിട്ട് പറ്റും. പുറകിലായിട്ട് ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. റോട്ടുമല മൊത്തം പോയി കയറിയിട്ടുണ്ട്. 25 kilometers ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 12 മണിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അവിടെ എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇൻഷാല്ലാ ഈ വണ്ടി നിറയെ റോസാപ്പൂവാണ് കേട്ടോ. ഇവര് റോഡ് മൊത്തം ഇട്ട് പോവാണ്. ഈ ഓട്ടോയിലും ഫ്ലവറും നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്ലവറൊക്കെ കണ്ടോ, ഈ ചാക്ക് നിറയെ ഫ്ലവറാണ്. വണ്ടിയിൽ നിന്ന് അവർ എറിഞ്ഞു വരുന്ന നോക്കി, റോഡ് മൊത്തം അവരെ നിറക്കി കേട്ടോ. നോക്കി കണ്ടോ നല്ല പൂവാണ് കേട്ടോ. പോലീസുകാർ നല്ല രീതിക്ക് തന്നെ എല്ലാവരും വായിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളിത് അവർ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോലീസുകാരെ സ്ത്രീകളെ അടിക്കുന്നൊന്നുമില്ല കേട്ടോ. അത് തന്നെ ഭയങ്കര ഒരു ഇതാണ്. സ്ത്രീകളായ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാണാൻ വേണ്ടിയിട്ട് പ്രായമുള്ള ഒരു ഉപ്പ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനേ പറ്റും. നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ റൂമും കാര്യങ്ങളും കേട്ടോ. ഇവിടെ എങ്ങനെയെങ്കിലും ബൈ 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 തോട് സ്പേസ് ഹലോ. ഏകദേശം 25 kilometers നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അൽഹംദുലില്ല. ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നമ്മളെ യാത്ര കേട്ടോ ഉണ്ടാവുക. ഇവിടുന്ന് ആൾക്കാരോട് പോകാൻ വേണ്ടി പറയാണ്.
മാനസം തേങ്ങും റുകുഴിലും പിന്നെ സുജൂദിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു.